ഇടുക്കിയിലെ ഏറ്റവും തിരക്കുള്ള റോഡുകളിലൊന്നാണ് നേര്യമംഗലം സംസ്ഥാന പാത. റോഡ് കാടുമൂടി അപകടഭീഷണി ഉയർത്തുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയരുകയാണ്. ഈറ്റയും വള്ളിപ്പടർപ്പുകളും പടർന്ന് റോഡ് വക്കിലേക്ക് കയറിയതോടെ കൊടും വളവുകളിൽ എതിരെ വരുന്ന വാഹനങ്ങൾ യാത്രക്കാർക്ക് കൃത്യമായി കാണാൻ കഴിയാതായി. രാപ്പകൽ വ്യത്യാസമില്ലാതെ സദാസമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ സംസ്ഥാന പാതയുടെ ഇരുവശവും കാടുമൂടി വാഹനയാത്ര ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായിട്ടാണ് പണി. അപ്പോൾ അതിൻ്റെ തന്നെ അപകടങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഈ റോഡിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. കൂടാതെ റോഡിൻ്റെ സൈഡിലേക്ക് കണ്ടമാനം വൃക്ഷങ്ങളും അതായത് ഈറ്റയടക്കമുള്ള മരങ്ങൾ വളർന്ന റോഡിലേക്ക് നിൽക്കുന്ന കാരണം വാഹനയാത്രക്കാർക്ക് ഭയങ്കര ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നിരന്തരമായിട്ട് അതിൻ്റെ പേരിൽ തന്നെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ അതിർത്തികളിലും മറ്റ് ഫോറസ്റ്റിൻ്റെയും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അത് വിട്ടായിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളതിൻ്റെ അകത്ത് മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹം അത് വെട്ടാനുള്ള മാർഗങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇതുവരെയായിട്ടും സംസ്ഥാന പാത വിഭാഗം ഇടപെട്ട് കാട് തെളിയിക്കുവാനും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുവാനുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.